ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനെ ധരിച്ച് മറ്റൊരു മനുഷ്യനായി പുതിയ ഒരു സൃഷ്ടിയായി മാറുന്ന പ്രക്രിയയാണ് യഥാർത്ഥമായ മാനസാന്തരം. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് സ്നാപയോഹന്നാൻ വിശുദ്ധ മത്തായി 3:2 തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുക. ഈശോയും തൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഇതേ കാര്യമാണ് പറയുക. മാനസാന്തരപ്പെടാനുള്ള ഈ ഒരു ആഹ്വാനം ബൈബിളിലുടനീളമുണ്ട്. അനുദിന മാനസാന്തരം നമുക്കറിയാം. എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ യഥാർത്ഥമായ മാനസാന്തരം എന്നത് ഏതെങ്കിലും ചില ചെറിയ കല്ലുകൾ എടുത്തു മാറ്റി വലിയ കല്ലുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥയല്ല. ക്രിസ്തുവിനെ ധരിക്കുന്ന പുതിയൊരു മനുഷ്യനായിത്തീരുന്ന പ്രക്രിയയാണത്. വിശുദ്ധ യോഹന്നാൻ 11 നാം വായിക്കുന്നുണ്ട്, കല്ലെടുത്തു മാറ്റുമ്പോൾ ലാസറിനെ വിളിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഈശോയെ. നമ്മുടെ കൃപാജീവിതത്തിൻ്റെ അതിൻ്റെ പരിപൂർണത അല്ലെങ്കിൽ അതിൻ്റെ പരമാവധി ശക്തി നമ്മിൽ ഇനിയും പ്രകടമാകാത്തതിന് ഒരു കാരണം നമ്മുടെ മാനസാന്തരം ഇനിയും യഥാർത്ഥമായിട്ടില്ല എന്നതാണ്. കല്ലുകൾ ചെറുത് നമ്മൾ എടുത്തു മാറ്റി പലതും, പക്ഷേ വലിയ ചില കല്ലുകൾ അവിടെയുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ ചെറിയ കുഞ്ഞിക്കല്ലുകൾ അവിടെ ഇരിപ്പുണ്ട്. വലിയ കല്ലുകൾ കണ്ണിൽ കണ്ടതൊക്കെ ഇതാണ് ഇതുള്ളൂ എന്ന് കരുതി നാം എടുത്തു മാറ്റിയിട്ട് ചെറിയ ചില ചീളുകല്ലുകൾ അവിടെ വെച്ചിട്ടുണ്ട്. എന്നാൽ കയ്യാലയിൽ ആ ചീളുകൾക്ക് എത്രമാത്രം പ്രസക്തിയുണ്ടോ അതുപോലെ ഈ ചെറിയ പാപങ്ങൾ, ഈ ചെറിയ ദുശീലങ്ങൾ, നാം ഇനിയും തച്ചുടയ്ക്കാത്ത എടുത്തു മാറ്റാത്തവ പലതും നമ്മെ തടസ്സപ്പെടുത്തുകയാണ് നല്ല ഒരു കൃപാജീവിതത്തിൽ നിന്ന്. പ്രാർത്ഥിക്കാം. പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ യഥാർത്ഥമായ മഹത്വം ദർശിക്കുമാറ് യഥാർത്ഥമായ ഒരു മാനസാന്തരം, ക്രിസ്തുവിനെ ധരിക്കുന്ന ആ ഒരു അവസ്ഥ, മറ്റൊരു ക്രിസ്തുവായി തീരുവാനുള്ള കൃപ ഞങ്ങളിൽ ഇനിയും ഇനിയും ബോധ്യം നൽകി ഞങ്ങളിൽ ആ ഒരു കാര്യത്തിലേക്ക് ഞങ്ങളെ മുൻപോട്ട് നയിച്ചാലും. ആമേൻ.